ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു നമ്മുടെ സൂപ്പർ ബൈക്കിലേക്കുള്ള യാത്രയിൽ. അപ്പം ഇന്നലെ നമ്മൾ രണ്ട് RX-Z ചാസി വാങ്ങി. അപ്പം നല്ല ലാഭത്തിനാണ് കിട്ടിയത്. ഒരെണ്ണം മറ്റേ ഷോഗണ്ട സൈലൻസർ എക്സ്ചേഞ്ച് ചെയ്തപ്പം ഫ്ലാറ്റ് എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടി. പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് കൊച്ചിയിലൊരെണ്ണം വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ച്. അപ്പം ഈ രണ്ട് ചാസിക്കുപരി വേറെയും കുറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ RX-100 ഒറിജിനൽ ആൽഫ ടോയോ ടെയിൽ ലൈറ്റ് കിട്ടി. പിന്നെ ഒരു ഹെവി ഗേജ് ഒറിജിനൽ ക്യാരിയർ കിട്ടി. അപ്പോൾ ക്യാരിയറിനകത്ത് ഒരു ചെറിയൊരു സ്റ്റേ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു. കൂടെ നമ്മളുടെ രണ്ട് ചാസിയും കൂടെ ഒന്ന് ഫുൾ ഗ്രൈൻഡ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് റസ്റ്റോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൗഡർ കോട്ടിങ്ങിന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് പൗഡർ കോട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ ചാസി പോലെ ആക്കിയിട്ട്, അതായത് അതിൻ്റെ നമ്പറൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് പുതിയ ചാസി പോലെ ആക്കിയിട്ട് ആണ് നമ്മളിതിനെ വിൽക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പുതിയ പൗഡർ കോട്ടിങ്ങും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുമെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ആ സാധനങ്ങളെല്ലാം ഒരു വളരെ റീസണബിളായിട്ടുള്ള ഒരു കോസ്റ്റിനാണ് കിട്ടിയത്. അപ്പം നമ്മളും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ചാസി വാങ്ങിച്ച കോസ്റ്റ് പ്ലസ് അതിന് റിപ്പയർ ചെയ്യേണ്ട കോസ്റ്റ്, പിന്നെ അതുകൂടാതെ ഫൈനലി പൗഡർ കോട്ട് ചെയ്യുന്ന കോസ്റ്റിന് കാട്ടി ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിൽ RX-Z ചാസി ആവശ്യമുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. നമുക്കെന്തായാലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അറിയത്തില്ല എത്ര പൈസയാവുമെന്ന്. മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് അത് റിപ്പയർ ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനെ കൈയോടെ നമുക്ക് പൗഡർ കോട്ടിങ്ങിന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര രൂപയാണ് ആവുന്നത് അത്ര രൂപയുടെ ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ട് നമ്മളതിന് കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് അത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 100 ഹെവി ഗേജുള്ള നല്ല വെയിറ്റുള്ള ഒറിജിനൽ ക്യാരിയർ, ലോങ് ക്യാരിയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് വളരെ വലിയൊരു ലോട്ടറി ആയിരുന്നു അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു 3-4 സബ്സ്ക്രൈബേഴ്സിനെ ഇന്നലെ കാണാനിടയുണ്ടായി. അപ്പം അതിൽ 2 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പിടിച്ച് ഐഡിയാസ് കൊടുത്തങ്ങ് കൊന്നു. കുറേ എങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, എവിടെ നിന്ന് ഏത് രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് ഇരുന്നപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ഒരു ആക്രിക്കടയുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ട് അവിടെ കയറി. ഒരു ഇവർക്കൊരു റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് വലുതായിട്ട് എൻജോയ് ചെയ്യത്തില്ല. കാര്യം ഈ ജങ്ക് യാർഡ്സിലൊക്കെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ ആ ജങ്ക് യാർഡ്സിലുള്ള ആളുകളുടെ ലെവലിലോട്ട് നമ്മൾ ഇറങ്ങി സംസാരിക്കണം. പക്ഷേ എനിക്കെന്തോ കൊച്ചിലേ തൊട്ട് ഈ ജങ്ക് യാർഡ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്തോ പറയട്ടെ, ഭയങ്കര ഒരു ഹരമാണ്. എനിക്ക് ചുമ്മാ പോയി അതിനകത്ത് ഒന്ന് കറങ്ങാൻ പറ്റിയ സത്യം പറഞ്ഞാൽ എൻ്റെ കാശ് മുതലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ 2 ജങ്ക് യാർഡ്സിൽ കയറി. ഒന്ന് ഈ 2 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ പോയി. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ക്യാരിയർ കിട്ടി. ആ ക്യാരിയറും വാങ്ങിച്ച് പിന്നെ ടെയിൽ ലൈറ്റ് ഏകദേശം ഫ്രീ ആയിട്ടാണ് കിട്ടി. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ജങ്ക് യാർഡിലും കയറി. അവിടെ ഒരു ലിബറോ പൊളിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ലൈറ്റ് ആയിരുന്നു. കാരണം നമ്മുടെ ഈ ലാസ്റ്റ് മോഡൽ ബൈക്കിൻ്റെ സ്റ്റേയും മീറ്ററൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടോപ്പ് ലൈറ്റാണത്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാവരും ടൈഗർ എന്നൊക്കെ പറയുന്ന സാധനം, സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മോഡലാണ്, 2 റൗണ്ട് മീറ്റേഴ്സ് തരുന്നത്. അപ്പോൾ ആ ഒരു അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഞാൻ വാങ്ങിയത്. പിന്നെ അതുകൂടാതെ അതിനകത്ത് ലോട്ടറി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ കിട്ടി, പിന്നെ ആക്സലറേറ്ററിൻ്റെ ഗ്രിപ്പ് കിട്ടി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ കിട്ടാൻ ഒരുപാട് പാടാണ്. അപ്പം അതൊരെണ്ണം കിട്ടി.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതിനകത്ത് മീറ്റർ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. മീറ്റർ എന്ന് പറയുന്ന ലിബറോവിൻ്റെ ടാക്കോമീറ്റർ സഹിതം വരുന്ന സാധനമാണ്. ദൂരം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു RD 400 മീറ്ററിൻ്റെ ലുക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം നമ്മൾ വാങ്ങി. പിന്നെ അത് കൂടാതെ 5-speed ഒറിജിനൽ സ്വിച്ചും കൂടെ കിട്ടി. ഇപ്പം വരുന്നതൊക്കെ മിൻ്റെയാണ്. അത് വളരെ നല്ല കണ്ടീഷനിലാണ് കിട്ടിയത്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിക്കടയിൽ കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് അതിനകത്ത് മറ്റേ ഓയിലും അതൊക്കെ അടിച്ച് ഒരു ഭംഗിയില്ല. അപ്പോൾ അതൊന്ന് പ്രഷർ വാഷർ വെച്ച് അടിച്ച് കഴുകി പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ കേസ് മാറ്റിയിട്ട് നമുക്ക് മീറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വരാൻ പോകുന്ന മറ്റേ ബിഗ് ബോർ ബിൽഡ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ബിഗ് ബോറിലേക്ക് നമുക്ക് ആ ഒരു മീറ്റർ വയ്ക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു RD 400 ലുക്കാണ് ദൂരം നിന്ന് കാണുമ്പോൾ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ രണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രണ്ട് സൈഡുള്ള അതിനകത്തുണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ബാക്കിയെല്ലാം വാങ്ങിച്ച മിക്ക സാധനങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പുകളിൽ ഏൽപ്പിച്ചു ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇപ്പം ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിൻ കവറും കൂടെ ഒരാളുടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇനിയിപ്പം വെക്കുന്നില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്കിങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ പറ്റി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളുടെ ഫണ്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങും. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് RX-Z ചാസിയും പിന്നെ കാരിയറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് റോൾ ചെയ്യത്തക്ക ഒരു ബഡ്ജറ്റ് വരും. അതായത് എനിക്ക് തോന്നുന്ന ബാക്കി കുറച്ചുകൂടെ സാധനങ്ങളുണ്ട്. ഇപ്പം വേറൊരു നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു RX-100 സിലിണ്ടറിനെ പറ്റി. അപ്പം ആ ഡിസ്കഷനും കൂടെ ഒന്ന് ഫ്രൂട്ട്ഫുൾ ആവുകയാണെങ്കിൽ മിക്കവാറും അതും കൂടെ കാണും. അപ്പോൾ നമ്മൾ ഈ ഒറിജിനലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച 20,000 രൂപയുടെ ബഡ്ജറ്റ് നമ്മൾ ഏകദേശം ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാശ് കയ്യിൽ നിടേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞതിലെ പൗഡർ കോട്ടിങ്ങും പിന്നെ ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ കടയിൽ എത്ര റിപ്പയർ ചെയ്യാൻ കൊടുക്കേണ്ട കാശ് അതെല്ലാം നമുക്ക് കയ്യിൽ നിടേണ്ടി വരും. അപ്പം അതാണ് നമ്മളുടെ ഇതുവരെയുള്ള സൂപ്പർ ബൈക്കിൻ്റെ അപ്ഡേറ്റും. വേറൊരു കാര്യമുണ്ട്, ഇത് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പെയർസ് വിറ്റിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ റോൾ ചെയ്ത് ഇപ്പം കൂടുതൽ എക്സ്ചേഞ്ചാണ്. ഇപ്പം എൻ്റെ കയ്യിലൊരു RDD CDI കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ CDI കിറ്റിന് പകരം ഞാൻ ഒരു 5-speed കവർ അങ്ങനെയൊക്കെ വാങ്ങിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡ് കുറച്ച് പരിചയമുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കംഫർട്ട് സോണിലാണ് ഇപ്പോഴും. അതായത് ഈ ഒരു കാര്യം കാരണം എനിക്ക് ഇപ്പം എൻ്റെ കംഫർട്ട് സോൺ വിടേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു സഹായമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വിൽക്കാട്ടപ്പോൾ തന്നെ ആൾക്കാർ മെസ്സേജ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ സാധനങ്ങൾ വിറ്റ് പോകാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്കൊരു കച്ചവടമല്ല, നമ്മളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് വണ്ടികൾ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് വണ്ടി വാങ്ങാൻ സാമ്പത്തികമില്ല, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഇപ്പം ചാനൽ കാണുന്ന മിക്ക ആൾക്കാരും ഈ 18 ഒരു 24-25 വയസ്സ് വരെ ഉള്ള ആൾക്കാരാണ്. കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫണ്ട് കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന പേരൻസിനോടാണ്. അപ്പം അച്ഛനും അമ്മയും പോക്കറ്റ് മണി തരുന്ന പൈസ വെച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പം ആ ഒരു സ്റ്റേജിൽ നിന്ന് കടന്നു വന്നതാണ് ഞാൻ. അതായത് നമ്മളുടെ ഒരു 18 25-26 വയസ്സ് വരെയുള്ള പിള്ളേരുടെ സിറ്റുവേഷൻ അതാണ്. അതായത് ഫണ്ട് അധികം ഉണ്ടാകത്തില്ല, പിന്നെ ദുശീലങ്ങളില്ലെങ്കിൽ ഈ ഫണ്ട് ചിലവാകത്തില്ല. പക്ഷെ നമ്മളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 600 അല്ലെങ്കിൽ  700 1,000 ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ 600 അതേപോലെ വെച്ചിട്ട് ബാക്കി 400 വെച്ച് നമുക്ക് എന്തെങ്കിലും കളിക്കാം. അപ്പം
അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ആവശ്യത്തിനുള്ള ഫണ്ടായി. ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഈ പൈസ വെച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങാം. വാങ്ങിച്ചു തുടങ്ങിയിട്ട് ചിലവർക്ക് എന്ന് പറയുന്ന ഒരു മാക്സ് 100 അല്ലെങ്കിൽ ഒരു സുസുക്കി സമുറൈയൊക്കെ മതി, അവരുടെ സ്വപ്നം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനാണെങ്കിൽ ഈ ചെറിയൊരു കളി കളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ലെവലിലേക്ക് എത്തും. പക്ഷെ ചില ആൾക്കാർക്ക് എന്ന് പറയുന്ന ഒരു RX 100 അല്ലെ RX 135 അല്ലെ RX ZZ അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ വേണ്ട ആൾക്കാർക്ക് കുറേ പ്രാവശ്യം കൂടെ ഈ പൈസ ആയിട്ട് റോൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് ഈ സാധനം താല്പര്യമുണ്ട് അതിന് പകരം ഇത് മതിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് വേറൊരു ഐഡിയയും കൊടുത്തു. നമ്മളുടെ കേരളത്തിൽ ഇതുവരെ പാർട്സ് ജംബിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് നമ്മുടെ നോർത്തിലൊക്കെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് US അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലുള്ള പഴയ സാധനങ്ങൾ ആവശ്യമില്ലാതെ നട്ടും ബോൾട്ടും ചപ്പും ചവറും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു ഗ്രൗണ്ടിൽ, ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ അവർ ഓരോ ടേബിൾ ഇട്ടിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഫുൾ ഇങ്ങനെ സാധനങ്ങൾ പരത്തി വയ്ക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് ചോദിക്കാം അവരുടെ അടുത്ത് എത്ര രൂപയാണ്. അപ്പോൾ അവർ പറയും ഇത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എനിക്ക് പകരം ഈ ഒരു സാധനം തരാനുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് തുടങ്ങാനുള്ള ഒരു പ്ലാനുണ്ട്. അതായത് നമുക്കിത് ഒരു നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പറ്റുമെങ്കിൽ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വാക്സിനേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു പാർട്സ് ജംബിൾ നമുക്ക് ഓർഗനൈസ് ചെയ്യിപ്പിക്കാം. അതൊരു നല്ലൊരു അനുഭവമായിരിക്കും ആൾക്കാർക്ക് എല്ലാവർക്കും. സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങാൻ പറ്റുന്ന, അത് മാത്രമല്ല തീ പിടിക്കാത്ത വിലയിൽ വാങ്ങാൻ പറ്റും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിക്കുന്ന ആൾക്കാർ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കൂടുതലും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അവിടെ വന്നിട്ട് പൈസ മാത്രം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ അത് കാരണം ആ ഒരു സാധനം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഒന്ന് രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ അതിൽ ഒരു സാധനമാണ് ഇത്. ഇതിനകത്തിപ്പോൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് അഴുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ബ്രേക്ക് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഇത് വൃത്തി. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ വർത്തിൻ്റെ ബ്രേക്ക് ക്ലീനറാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് അത്യാവശ്യം പുതിയതുപോലെ ആയില്ലേ. അല്ല, പക്ഷെ എന്തായാലും നമുക്ക് അതിൻ്റെ കേസ് മാറ്റണം. അപ്പം അതും അത്യാവശ്യം വൃത്തിയായി. അപ്പം ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനമല്ലേ ഇത് മെറ്റലാണ്. അപ്പോൾ അത് കാരണം അതും ഒരു നല്ല ലാഭമായി. പിന്നെ അതിനകത്തുള്ള ഗ്രിപ്പും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതിന് മൊത്തത്തിൽ ഞാൻ 100 രൂപയെ കൊടുത്തുള്ളൂ. അതറിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ സാധനമാണ് ഇതാ ഇദ്ദേഹം. ഇത് താഴെ നോക്കിക്കഴിഞ്ഞാൽ ആൽഫ ടവ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇതേപോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് നമ്മുടെ RX 100 ഫിക്സ് ചെയ്യാം. അത് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്ന പരിപാടി അതാണ്. അപ്പം അങ്ങനെയാണ് ഫ്രണ്ട്സ് നമുക്ക് ഓരോ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ലൈവ് എക്സാമ്പിളോടെയാണ് ഞാനിതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പം ഈ സാധനം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. മറ്റേ കാരിയർ വാങ്ങിച്ചപ്പോൾ ഇതും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അവരതിന് പൈസ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ അതുപോലെ കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് RX 100 ഇനി ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനകത്തിപ്പോൾ കിടക്കുന്നത് മറ്റേ ലൂമാക്സിൻ്റെ ആണ്. ഇവിടെ കണ്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പം അതിളക്കി ഇനി ഇതിൽ ഫിക്സ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മൾ എന്താ ആൽഫ 2-ൻ്റെ ലെൻസ് ഫിറ്റ് ചെയ്തു. വണ്ടിക്ക് മൊത്തത്തിൽ ഒരു വൃത്തിക്കുറവുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നന്നായിട്ടൊന്ന് ഇതിന് കഴുകി ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. കുറേ നാളായി ഇതിന് മര്യാദയ്ക്ക് ഒന്ന് കഴുകിയിട്ട്, പിന്നെ കുറച്ച് മിനുക്ക് പണികളുണ്ട്. അതായത് ഫ്രണ്ട് ബാക്ക് റിമ് ഇളക്കിയിട്ട് ഫുൾ പ്ലേറ്റ് ചെയ്ത് തിരിച്ചിടണം. മിക്കവാറും പുതിയ റിമ്മായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു പണി പെൻഡിങ് ആണ്. RDയിലും ഇപ്പം ഉള്ള ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് മഡ് ഗാർഡ്
പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കണം. സൈലൻസേഴ്സ് മിക്കവാറും ഇന്ന് പുതിയത് കിട്ടും. അപ്പോൾ അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പണിയും കൂടെ കഴിഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഓയിൽ സീല് ഒരു സൈഡിൽ മാറ്റാനുണ്ട്, ചെറിയ ലീക്കുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി നമുക്ക് ഇതിനകത്ത്. പിന്നെ പുതിയ സി ഡി ഐ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എക്സിസ്റ്റിംഗ് സി ഡി ഐ വെച്ചിട്ട് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല വലുതുണ്ട്. വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, ബ്രേക്ക് അത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് മിക്കവാറും ഇളക്കിയിട്ട് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് ടൈറ്റാക്കണം തന്നെ. അപ്പോൾ ഇതിനകത്തുള്ള പണി ഏകദേശം അത്രയേ ഉള്ളൂ. RX-EZ-നെ കുറിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ് തരാം. ഞാൻ എൻ്റെ 5-speed ക്യാറ്റ് എടുത്ത് മാറ്റി. കാര്യം വേറെ ഒന്നുമല്ല, നല്ലൊരു പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു അത് കാരണം. പിന്നെ ഇപ്പം ഞാൻ 200-inch എൻജിൻ സ്ക്രൂസ് ഒക്കെ അലങ്കി ആക്കിയിരുന്നു. അപ്പോൾ ആ ഒരു പണിയും കൂടെ പെൻഡിങ് ആണ്. ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞു. അതിനകത്ത് ഈ സൈലൻസർ ഫിക്സ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന കാർബ്യറേറ്റർ എൻ്റെ ഫ്രണ്ടിൻ്റെ ടൈഗറിലെ കാർബ്യറേറ്ററാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചോക്ക് മെക്കാനിസത്തിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് എപ്പോഴും വലിഞ്ഞ് നിൽക്കുകയാണ്. അത് കാരണം പെട്രോള് ഡയറക്റ്റ് ചോക്ക് വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അതിനകത്ത് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ ഇന്നിനിയിപ്പം മറ്റേ നമ്മുടെ ഓറഞ്ച് RD എൻജിൻ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ശരി, അത്യാവശ്യം ലോങ് വീഡിയോ ആയിരുന്നു, കുറേ കഥകളൊക്കെ പറഞ്ഞ്. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.